ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി പൈനാപ്പിൾ കൊണ്ട് ജാമ്. വളരെ രുചികരമായിട്ടുള്ള ജാമ് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കുക എന്നതാണ്. വളരെ എളുപ്പമായിട്ട് ജാമ് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോഴാണെങ്കിൽ പൈനാപ്പിളൊക്കെ നന്നായിട്ട് കിട്ടാനുണ്ട്. പൈനാപ്പിൾ വാങ്ങി ജാമുണ്ടാക്കി ഇതുപോലെ വെക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടും. ബ്രെഡിലൊക്കെ തേച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ജാമ് തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാ നോക്കാം. ഇതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 2 പൈനാപ്പിളാണ്. തൊലിയൊക്കെ ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചതാണ്. ഇനി പൈനാപ്പിൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ പൈനാപ്പിൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരിയൊന്നും ഇല്ലാതെ തന്നെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓണാക്കി ഒരു പാത്രം വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയത് നന്നായി തിളപ്പിച്ചെടുക്കാം. ഇപ്പം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ജാമ് റെഡിയാക്കി വരുമ്പോൾ നല്ല യെല്ലോ കളർ വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യണം, നിർബന്ധമൊന്നുമില്ല. ഇത് അല്ലെങ്കിൽ തന്നെ അത്യാവശ്യം കളറുണ്ടാവും, വേണമെങ്കിൽ ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. ഞാനിതിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ജാമും നല്ലോണം കുറുകി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 മുറി ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ജാമ് കുറുകി വരുന്നുണ്ട്. ഈ കുറുകി വരുന്ന സമയത്ത് തീ നല്ലോണം കുറച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. ഇപ്പോൾ നമ്മളുടെ ജാമു നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ജാമു റെഡിയായിട്ടുണ്ട്. ഇനി കുറച്ച് സമയം ചൂടാറാനായിട്ട് വെക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു കുപ്പിയിലേക്ക് മാറ്റാം. ചൂടാറി വരുമ്പോൾ ഒന്നുകൂടി കുറുകി വരും. ഞാൻ ഇതുപോലെ 1 ഗ്ലാസ് ടേപ്പ് കുപ്പിയിലേക്കാണ് മാറ്റുന്നത്. അപ്പോൾ ഈ ജാമു ഞാൻ കുപ്പിയിലാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് 1-3 മാസമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.